മനുഷ്യനൊന്നാകെ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോകേണ്ടവരാണ്. ശരീരത്തിൽ നിന്ന് അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കുകയും ആ ശരീരത്തിന് മരണം സംഭവിക്കുകയും ചെയ്താൽ മയ്യത്തിന്റെ കൂടെ ഖബർ വരെ അനുഗമിക്കുന്ന മൂന്ന് പേരുണ്ട്. അതിൽ ഒരാൾ കൂടെ നിൽക്കുകയും ബാക്കി രണ്ടുപേർ മടങ്ങി വരികയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ബഅഹു അഹ്ലുഹു വമാലുഹു ഇത്ബഅഹു അഹ്ലുഹു വമാലുഹു. ആ മയ്യത്തിന്റെ സമ്പാദ്യം മയ്യത്തിന്റെ കൂടെയുണ്ട്. ആ മയ്യത്തിന്റെ കുടുംബം, ഭാര്യയും മക്കളും, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ കൂടെയുണ്ട്. വഅമലുഹു കർമ്മങ്ങളും കൂടെയുണ്ട്. ഫയർജു ഇസ്നാൻ വയബഖ വാഹിദ്. കർമ്മങ്ങളല്ലാതെ ബാക്കിയെല്ലാം തിരിച്ചു പോരും. ഭർത്താവിന്റെ കൂടെ മയ്യത്തായി മയ്യത്തിന്റെ കൂടെ ഖബറിൽ കിടക്കാൻ ഒരു പെണ്ണും ഒരുങ്ങാറില്ല. മരിച്ച ഭാര്യയുടെ കൂടെ ഖബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവും പോയി കിടക്കാറില്ല. എല്ലാവരും തിരിച്ചു പോരും. വയബഖ വാഹിദ്, ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത്. അമലുഹു, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ, നമ്മുടെ നോമ്പ്, നമ്മൾ സത്യം പറഞ്ഞത്, നമ്മൾ ആളുകളെ സഹായിച്ചത്, നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത്, നന്മ നമ്മൾ ചെയ്തത്, നന്മ പഠിപ്പിച്ചത്, സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത്, ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത്? അസ്സലാമു അലൈക യാ ശഹർ റമദാൻ. പള്ളിയിലെ ഖതീബുമാർ മുഴുവനും ഇന്നലത്തെ ഖുതുബയിൽ അത് പറഞ്ഞു, റമദാൻ നിനക്ക് സലാം. റമദാൻ യാത്ര പറയാം, ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ. ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവുമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ. അസ്സലാമു അലൈക യാ ശഹർ അൽ ബറകത്തി വൽ റിദ്വാൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തും പുണ്യവും ഒക്കെ എമ്പാടും തന്നിരുന്ന നിമിഷങ്ങൾ നീ ഞങ്ങളോട് യാത്ര പറയാനല്ലേ. ഇനി കാണുമോ നമ്മൾ, ഇനി ഇവിടെ വെച്ച് കാണും. നിനക്ക് സലാം റമദാൻ, നിനക്ക് സലാം. അല്ലാഹുമ്മ തസല്ലംഹു മിന്ന വസല്ലിം റമദാന ലന വസല്ലിംഹു ലന സാലിമീന ഗാനിമീൻ. അല്ലാഹുവേ, ഈ റമദാൻ യാത്ര ചോദിക്കുമ്പോൾ അതിൻ്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹു അങ്ങനാക്കി തരുമാറാകട്ടെ. അല്ലാതെ റമദാൻ കേവലം ഒരാഘോഷ പരിപാടിയല്ല. ടെക്സ്റ്റൈൽസുകാരൊക്കെ എഴുതി വെക്കുന്ന റമദാൻ പെരുന്നാൾ ആശംസകൾ. ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ ആണെന്ന് വിചാരിക്കുക. ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പല പെരുന്നാളുണ്ടോ? റമദാൻ പെരുന്നാൾ ആശംസകൾ. അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടിയിട്ട് കോമിട്ടിട്ടില്ലെങ്കിലേ, റമദാൻ സ്പേസ് കോമിട്ടിട്ട് റമദാനും പെരുന്നാളും ഒക്കെ ഇപ്പം തന്നെ ആശംസിക്കുകയാണ്. എന്താ ആശംസ? ഷോപ്പിങ്ങിൻ്റെ ആശംസയാണ് നമുക്ക് വേണ്ടത്, അല്ല. മഗ്ഫിറ, പാപമോചനത്തിൻ്റെത്, പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടുന്നതിൻ്റെത്, ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടണം, ശുദ്ധിയാവണം. ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ സംവിധാനിച്ച അള്ളാഹുവിനോട് ആ പടച്ച തമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്നൊരവസ്ഥ, അള്ളാഹു നമ്മെ സന്തോഷിക്കുന്നൊരവസ്ഥ. റളിയല്ലാഹു അൻഹും വറളു അൻഹു ذلك لمൻ ഖശിയ റബ്ബ. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ذلك لمൻ ഖശിയ റബ്ബ, ഈ സംതൃപ്തി അല്ലാഹു നൽകുന്നത് ലിമൻ ഖശിയ റബ്ബഹു, തന്റെ രക്ഷിതാവിന് ആരാണോ പേടിച്ചത് അവർക്കാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോൾ പേടിക്കണം, തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം. പക്ഷേ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത്. അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പടച്ചവൻ എന്നിൽ സംതൃപ്തനാണ്. വിഷമങ്ങൾ വന്നാലും
അല്ലാഹുവേ, പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലിന്ന് ചോര വന്നപ്പോ ദുആ ചെയ്ത പ്രാർത്ഥന അതാണ്. ത്വായിഫിൽ വിഷമിച്ചപ്പോ പ്രാർത്ഥിച്ചത് അതാണ്. ലക്കൽ ഉത്ബ ഹത്താ തർളാ ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി. അല്ലാഹുവേ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചോളാമേ. നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം. അല്ലാഹു നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഈ അല്ലാഹുവിന്റെ മർളാത്ത്, അല്ലാഹുവിന്റെ തൃപ്തി പരിശുദ്ധ റമദാനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ? എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം. മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ? എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം. മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ? എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. അള്ളാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കൊതിക്കുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹു, അവരെ കാണാൻ അള്ളാഹു കൊതിക്കും. ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത്, അവരെ കാണാൻ അള്ളാഹുവിന്റെ കൊതിയുണ്ട്. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅ, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത്, അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാതാകാൻ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുമ്പോ, വാ കർബാഹ് വാ സൗജാ, എന്റെ സങ്കടമേ, എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട്, വാ സഅദാ വാ ഫർഹാ, ഗദൻ നൽഖൽ ഹിബ്ബ മുഹമ്മദൻ വസ്ഹബ, എന്തിന് പെണ്ണെ നീ കരയണം? ഭർത്താവ് പറഞ്ഞു കൊടുക്ക ഭാര്യയോട്, നീ എന്തിനായി കരയുന്നത്? ഗദൻ നൽഖൽ ഹിബ്ബ, നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. നാളെയാണ് ഞാൻ മരിച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസ്ഹബ, മുഹമ്മദ് നബിതങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത്, എന്തിനാ നീ കരയുന്നത്? എനിക്ക് കരയാൻ തോന്നുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ, അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരിക്കൽ വെറുപ്പാണല്ലോ നബിയേ, ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ, ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ നബിയേ. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമല്ലല്ലോ. ആയിഷ ബീവി, അത് സ്വാഭാവികമാണ്, മരണം എല്ലാവർക്കും വെറുപ്പുണ്ട്. പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ പ്രത്യേകമായ മലാഖമാരെ അയച്ചു കൊടുക്കുകയും സ്വർഗത്തിന്റെ ഫോട്ടോ, സ്വർഗത്തിന്റെ പിക്ചർ, കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ അള്ളാഹു മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിന്ന് വിട പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന, മരിക്കിച്ച് കഴിഞ്ഞാൽ തന്നെ കാണും, മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും, മരണത്തിന് മുമ്പ് കാണുന്ന. ഏകദേശം മരണത്തോടടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി, ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ്, അതിൻ്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ്. പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ തുടങ്ങും. സ്വർഗം കണ്ടുകൊണ്ട് പോകുന്നവരുണ്ട്, നരകം കണ്ടു പോകുന്നവരുണ്ട്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ.